വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും അവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് യൂട്യൂബിലൊക്കെ വളരെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു കേക്കാണ്, ഗ്ലാസ് കേക്ക്. പേര് പോലെ തന്നെ മനോഹരമായിട്ടുള്ളൊരു കേക്കാണ്. കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനു വേണ്ടി വീട്ടിലുണ്ടായിരുന്ന ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് പച്ചമുന്തിരി, രണ്ട് ആപ്പിള്, ഒരു മാതളം, സിട്രസ് ഓറഞ്ച്, പിന്നെ കുറച്ച് കറുത്ത ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് ഫ്രൂട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഏതാണോ അതൊക്കെ വെച്ച് ആഡ് ചെയ്യാം. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആപ്പിളിൻ്റെ തൊലിയൊന്നും കളയുന്നില്ല ഞാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രൂട്ട്സ് കഴുകുമ്പോൾ നന്നായി കഴുകണം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി കഴുകി വെച്ചിരുന്നതാണ്. ഒരു കളർഫുൾ കിട്ടാനായിട്ടാണ് ആപ്പിളിൻ്റെ തൊലിയൊന്നും കളയാത്തത്. ഇനി ഇതിലേക്ക് അടുത്ത പഞ്ചസാരപ്പാനി തയ്യാറാക്കണം. അതിന് വേണ്ടി 3 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര എടുത്ത് അത് ചൂടാക്കിയെടുക്കാം. ഇത് തയ്യാറായി വരുമ്പോൾ ഇനി ഇതിലേക്ക് ജെലാറ്റിൻ, അടുത്തത് ചെയ്യുന്നത് ജെലാറ്റിൻ ആണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഞാൻ 50 ഗ്രാം ജെലാറ്റിൻ ആണ് എടുക്കുന്നത്. അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുകയാണെങ്കിൽ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജെലാറ്റിൻ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ജെലാറ്റിനും പഞ്ചസാര പാനിയും മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാൻ പാത്രം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലും എടുക്കാം. ഞാനിവിടെ വട്ടത്തിലാണ് എടുത്തിരിക്കുന്നത്. സാധാരണ കേക്കിൽ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ ഈ ഒരു കപ്പിൽ 3 കപ്പാണ് ഞാൻ ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ വെച്ച് കൊടുക്കാം. ആപ്പിളിൻ്റെ തൊലി അടിയിൽ വരുന്ന പോലെ വെച്ച് കൊടുക്കണം. അത് സെറ്റായി വരുമ്പോൾ തന്നെ അടിയിലെ ഭാഗമാണ് മേലേക്ക് വരുന്നത്. വളരെ സിമ്പിളാണ്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആപ്പിൾ ഫ്രൂട്ട്സൊക്കെ അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. ഒന്ന് ട്രൈ ചെയ്താൽ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും, ആ ഒരു എക്സ്പീരിയൻസ്. നേരത്തെ റെഡിയാക്കി വെച്ച ജെലാറ്റിൻ കുറച്ച് ബാക്കിയുണ്ട്. അത് കട്ട പിടിക്കാതെ തന്നെ ബാക്കി ഇരിപ്പുണ്ട്. അതിൽ നമുക്കൊരു ഫുഡ് കളർ ആഡ് ചെയ്യാം. ഞാനിവിടെ യെല്ലോ കളറാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി വന്ന ജെലാറ്റി നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഈ ഫ്രൂട്ട്സൊക്കെ ഇതിൽ മുങ്ങി കിടക്കണം. ഇതൊന്ന് 4 മണിക്കൂർ വെക്കണം, ഫ്രിഡ്ജിൽ 4 മണിക്കൂർ വെക്കണം സെറ്റാവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ദാ 4 മണിക്കൂറിന് ശേഷം ഗ്ലാസ് കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. പിന്നെ ആ ജെല്ലി ടൈപ്പിലെ കുറച്ച് മധുരവും കിട്ടും. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
ഞാൻ ചുമ്മാ പറയുന്നതല്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ കേക്ക് കണ്ടില്ലേ, ഫ്രൂട്ട്സ് ഒക്കെ കണ്ണാടിയുടെ ഉള്ളിൽ ഫ്രെയിം ചെയ്ത് വെച്ച പോലെയുണ്ട്. ഉള്ളിലുള്ളതെല്ലാം കാണാം. ഗ്ലാസ് കേക്ക് എന്ന പേര് പോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. എല്ലാവരും വീഡിയോ കണ്ടല്ലോ, ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പം മറ്റൊരു എപ്പിസോഡിൽ കാണാം. ബൈ.